ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആൻഡ് ബോ മീറ്റ്സ് ആകാശ് ബോസ്. റാംബോ ദോ കുട്ടി കിടന്ന് കരയ്ക്കുന്നുണ്ട്. ഏതാണ്ടോ എന്റെ അതിലാണ്ട് ഒരു ചട്ടി ഇരിക്കുന്നുണ്ടോ? നിങ്ങൾ ആക്ച്വലി ഞാൻ മേടിച്ചല്ല കേട്ടോ, ഇതിവിടെ ഉണ്ടാക്കിയതാ, ഞാനല്ല അമ്മ ഉണ്ടാക്കിയതാ കേട്ടോ. അമ്മയുടെ പുതിയ ഹോബിയാണ് ഇപ്പൊ കുറെ ചെടിച്ചട്ടികൾ ഉണ്ടാക്കുന്നത്. ഇഷ്ടംപോലെ കോൺക്രീറ്റ് ഉണ്ട്, പല ഡിസൈനും ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചാലോട്ട് തുടങ്ങിയതാ കേട്ടോ. അപ്പൊ ഞാൻ ഇന്നാണ് ഈ ചട്ടികളെല്ലാം ഈ അടുക്കി വെച്ചേക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പെയിന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എപ്പോൾ പെയിന്റ് പിടിച്ചൊന്നൊരു പിടിയില്ല. കളറൊക്കെ ചെയ്ത് കുറെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ നോക്കിയാട്ടോ ഉണ്ടാക്കിയത്. അപ്പം നല്ല രസമുണ്ട് കാണാനായിട്ട് അടുക്കി വെച്ചേക്കുന്നതും കുറെ അതിന് സെറ്റപ്പുകളും ഉണ്ടാക്കുന്ന രീതിയൊക്കെ. അപ്പം നമ്മുടെ ഞാൻ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടല്ലേ, അത് എങ്ങനെയാണ് ജസ്റ്റ് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിടാന്ന് ഞാൻ വിചാരിച്ചു. മാത്രമല്ല നമ്മൾ ഉണ്ടാക്കിയ ചട്ടി ചെടിച്ചട്ടികളൊക്കെ ജസ്റ്റ് നിങ്ങളത് കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട് കേട്ടോ. അപ്പം എൻ്റെ അമ്മ അവിടെ ബാക്കി വർക്ക് ചെയ്തിരുന്നുണ്ടല്ലേ, വീണ്ടും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എങ്ങനെ ഈ സെറ്റപ്പ് സാധനം ഉണ്ടാക്കി എടുക്കുന്നതും പിന്നെ ഇപ്പം ഉണ്ടാക്കിയെടുത്ത ചെടിച്ചട്ടികളൊക്കെ കൂടി ഒന്ന് നോക്കിയിട്ട് വരാം. അവിടെ കുട്ടിയുണ്ടാക്കാം. റാമ്പറ കുട്ടിക്കാരുടെ ഭയങ്കര കുറവ്, അതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ടോ? ഇതുവരെ ഉണ്ടാക്കിയ ചട്ടികൾ താണ്ടെ ഇത് അതൊക്കെ ഇത്ര താണ്ടെ 1, 2, 3, 4 5 എണ്ണം ഉണ്ടാക്കിയ ഉണ്ടാക്കിയല്ലോ. ബാക്കി സാധനം കുറച്ച് വെള്ളത്തിൽ കിടപ്പെടുമ്പോൾ കാണിച്ചു. ക്ലോസ് കാണി, ക്ലോസ് കാണി. ചട്ടികളുടെ കോലൊക്കെ കാണേരി എക്സാക്ട്. ഭയങ്കര ഷേപ്പ് ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം ചെടികൾ വയ്ക്കാൻ പറ്റില്ല. ഇതിനകത്തൊക്കെ എന്തൊക്കെയോ മാനുഫാക്ചർ ഡിഫക്ട് ഒക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. മോൾ വാറട്ടോ ഒക്കെ പൊളിഞ്ഞു, അതിന്റെ കമത്തുമ്പോ എന്തോ പറ്റിയതാ. അച്ഛൻ്റെ കുഴപ്പമാണ്, ബാക്കി കത്തേടെ കുഴപ്പമില്ല. പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിട്ടും കൊള്ളാം കൊള്ളാം. താണ്ട പണിയായുധങ്ങൾ ഓക്കെ, അച്ഛ് വേറെ അച്ഛ് പണിയായുധങ്ങൾ, സിമെൻറ്റ് സാധനങ്ങൾ, ചട്ടി അങ്ങനെയുള്ള ഐറ്റങ്ങൾ. അവിടെ ഞാൻ വെള്ളത്തിൽ വെച്ചേക്കാണ്, ചാകാനാലും രസമാണ്. ഇത് കണ്ടോ രണ്ടെണ്ണം അവിടെ കിടന്നുറങ്ങുന്നത്. അക്രൂച്ചി കളഞ്ഞു കഴിച്ചു. ഇതൊക്കെ എടേ താണ്ടേ, ഇതിനകത്ത് രണ്ടെണ്ണം ഉണ്ടോ? ഈ വലിയ സാധനത്തിൽ രണ്ടെണ്ണം ഉണ്ട്. എടുക്കട്ടോ അമ്മ, ഈ വലിയ കേട്ടോ. ഇതിൽ പെയിന്റ് ചെയ്യണം കേട്ടോ, മറ്റേ തൂക്ക് ചട്ടികൾ അച്ചു വെച്ചിട്ട് ഉണ്ടാക്കിയാണ്. വലിയ അടുത്ത് കേട്ടോ. ഏ ഇവിടെ വയ്ക്കാം. ഇത് ഇതും പണിയായതാ കേട്ടോ. ഓക്കെ ഒന്ന് കാണ്ടേ, ഇത് എത്ര ദിവസം വെള്ളത്തിൽ ഇടും? ഓക്കെ അതൊക്കെ പിന്നെ പറയാം കേട്ടോ, അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അമ്മയൊക്കെ ചോദിക്കാം. കുറേ നാളുകൊണ്ട് എന്തൊക്കെയോ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പഠിച്ചു കേട്ടോ. ഇതെല്ലാം വേണ്ട അടുത്ത് ചേട്ടി കുറെ ഉണ്ടാക്കിയല്ലേ. ഇത് മറ്റേ അതിന്റെ ആച്ച വെച്ചുണ്ടാക്കി പറഞ്ഞോ കേട്ടോ. ഒന്ന് രണ്ടും എട്ടെണ്ണം ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി അകത്ത് എന്തോ ഇരിക്കുന്നവർ അത് നമുക്ക് തോന്നില്ല. അത് കണ്ടോ അമ്മയുടെ അസിസ്റ്റന്റിനെ കണ്ടോ. ഇത് തോന്നി തന്നെ ചട്ടി ഉണ്ടാക്കുമ്പോ അസിസ്റ്റന്റ് ആണ് കേട്ടോ അമ്മയുടെ. ഇതിനകത്തൊക്കെ അതിന്റെ കാൽപാദങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ. എന്റെ അസിസ്റ്റന്റ്, എന്റെ ചട്ടി അസിസ്റ്റന്റ് അസിസ്റ്റന്റ് കേട്ടോ. സിമെന്റ് ഒക്കെ എടുത്ത് കൊടുക്കുന്ന മൈക്കാടാണ്, മൈക്കാടാണ് കേട്ടോ. പൊന്നാപ്പി ഇത് വിറങ്ങുപര പ്ലസ് പണ്ട് ആട്ടുകൂടായിരുന്നു കേട്ടോ. നമ്മുടെ ആടിനെയൊക്കെ കൊടുത്ത് പണ്ട് ആടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോക്ക് അത് ആടിനെ കണ്ടിട്ടുണ്ട്. ആദ്യത്തെ ഷോട്ടിനകത്തുണ്ട് നമ്മുടെ ആട്. അത് ആ മുമ്പുള്ള ആടാണ്. ആടിനെ കൊടുത്തു, അതിൻ്റെ കൊച്ചുകളുണ്ടായിരുന്നു, അതിനെല്ലാം കൊടുത്തു കേട്ടോ. അപ്പോൾ അതാ ഇവിടാണ് ചെടിച്ചട്ടി എല്ലാം അച്ഛ ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിന് പൊക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തടിയോടെ എടുത്തുകൊണ്ട് ചെല്ലാനാണ് പറഞ്ഞത്. ഓരോന്നായിട്ട് എടുത്തത് ഇവിടെ 3 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. സംഭവം കൊള്ളാം കേട്ടോ. ഇതിന്റെ ചെലവൊക്കെ എങ്ങനെയാ കാര്യങ്ങൾ, ഏതാ ലാഭമാണോ നഷ്ടമോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ നോക്കി ഇതിനകത്ത് മണലോ കാര്യം എന്തോ ഉണ്ടോ കേട്ടോ. ഈ അകത്ത് ഷേപ്പ് കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് പൊക്കാം. ഇത് ഓക്കെ ഉറച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അത്യാവശ്യം കട്ടിയൊക്കെ ആയിട്ടുണ്ട്. ഇങ്ങനെ പൊക്കിയാ പോരെ. ഞങ്ങള് പണ്ട് മണ്ണപ്പൊക്കെ ചുട്ട് കളിക്കത്തില്ല, അതുപോലെ പൊക്കി. ഇത് അകത്ത് മണലായിരുന്നു. ആണ്ടേ ചട്ടിയായി, അച്ഛ വെച്ചു. അച്ഛ പൊക്കിയല്ലേ നേരത്തെ അമ്മ, എന്റെ മേളിലത്തെ അച്ഛ പൊക്കിയാണ്, അപ്പൊ തന്നെ പൊക്കിയല്ലേ. പറഞ്ഞുതരാന്ന് കേട്ടോ, ട്രേഡ് സീക്രട്ട് ആണ് നമുക്ക്. യൂട്യൂബ് കയറി നോക്കാം കൈസ് ചോദിക്കണ്ട. കാരണം നമുക്ക് കൊണ്ട് വെള്ളത്തിൽ കൂട്ടിയാണല്ലോ. വെള്ളത്തിൽ കൂക്കിയാണ് അച്ഛാ, രണ്ടു നാല് ദിവസം 4-5 ദിവസം വെച്ചേക്കുന്നില്ല അമ്മ. അപ്പൊ വേണ്ട അമ്മ വേണ്ട ഉണ്ടായി കാണിക്കാം, ഒരു ചട്ടി ഉണ്ടായി കാണിക്കും കേട്ടോ. അപ്പൊ നമ്മളെ റിക്വസ്റ്റ് ചെയ്ത് ചുമ്മാ അമ്മ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചാണ്. അപ്പൊ എന്താ റിക്വസ്റ്റ് ചെയ്യേണ്ട, ഒരു ചട്ടി നമുക്ക് ഉണ്ടായി കാണിച്ചു തരും എങ്ങനെയാന്ന്. അപ്പൊ നല്ല ചട്ടിയും സിമെന്റും കാണിക്കും. സിമെന്റ് ആട്ടോ, അതാണ്ട് അളവ്. ഒരു പാത്രം അളവൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഒരു ചട്ടിക്കുള്ളതാണ്, എംസാൻ്റെ എടുത്ത് വെച്ചിട്ടേ. ഒരു പാത്രം എംസാൻ്റെ ഉണ്ട്, ഇത്ര അളവ് എംസാൻ്റെ എടുത്തുണ്ട്. ഒരു ചട്ടി വെച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും കണ്ടോ, ഇത്ര എംസാൻ്റെ എടുത്ത്. എത്ര ചട്ടി എംസാൻ്റെ എടുക്കുന്നത്?
രണ്ട് ചട്ടി അംസ തന്നെ ആണ്ടെ മൈക്കാട് ഇവിടെ ഇരിക്കും കേട്ടോ. മടിയനായിട്ടുള്ള മൈക്കാടാ ഇരുന്ന മൈക്കാടെ. രണ്ട് ചട്ടി അംസാൻ്റെ അടുത്ത് ഷേ രണ്ട് പാത്രം ഇതാണ്, രണ്ട് പാത്രം എംസാൻ്റെ ആ ചട്ടിക്കകത്ത് എടുത്ത് ഇട്ടിട്ടുണ്ട്. ആ ഇത് ഒരു ഒരു ചട്ടി ചട്ടിക്ക് വേണ്ടിയിട്ടുള്ള എംസാൻ ആട്ടോ. മണല ആട്ടോ വേണ്ട, സിമെന്റ് ഇനി ഇടുകയാണ്. ഇതേ തട്ടിയിട്ട് ഒരെണ്ണം ഇത് ഒറ്റ സിമെന്റ് ഇട്ടു. രണ്ട് ഇതാണ് രണ്ട് പാത്രം മണലിലൂടെ ഒരു പാത്രം സിമെന്റ് ഇട്ട്. മറ്റേ കുക്കറി ഷോ പറയുന്നു, ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ രണ്ട് ചട്ടി സിമെന്റ് രണ്ട് ചട്ടി മണല് ചേർക്കുക. ഒരുപാട് വീഡിയോസ് കണ്ടായിരുന്നു, അപ്പൊ യുക്കെ ഇവരോട് ചോദിക്കും, അമ്മ എന്തോ ഈ ചട്ടി കാണാതിരുന്ന് ഇത്രയും വീഡിയോസ് കാണുന്നേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെള്ളം വെള്ളം ഒഴിക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. വെള്ളം കുറച്ച് വെള്ളം ഇതേ നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ അളവ് കൂടി കഴിഞ്ഞാൽ ഇത് ചട്ടി ശരിയാകത്തില്ല. ഇത് നന്നായിട്ട് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യണം. വേണ്ട വേണ്ട, ഞാൻ കൈ വെച്ചാൽ കൂടുതൽ കറണ്ടി മാറ്റുവാണ്. എനിക്ക് കറണ്ടി തിളക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മിക്സിങ് എനിക്ക് അത് കറക്റ്റ്. ഇതേ ഞാൻ കൈ വെച്ചത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. പണ്ടാ മറ്റു ദിവസം പിള്ളേരെ പഠിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പൊ പറയുന്ന നിങ്ങളൊക്കെ അന്ന് വിചാരിക്കേണ്ട, അത് അടങ്ങനെ കയറി വരുന്നതാണ് കേട്ടോ പണ്ട് പഠിപ്പിക്കുന്നത്. നമ്മുടെ പുട്ടിന്റെ പൊടിയൊക്കെ നനയ്ക്കത്തില്ലേ, പുട്ടിന്റെ പൊടി നനയ്ക്കുന്ന ആ ഒരു പരുവത്തിന് നമ്മളിത് കുഴച്ചെടുക്കണം. കണ്ടാ എന്താ ഒരു ഇത് നന്നേക്കുന്നത് നിങ്ങക്ക്, പുട്ടിന്റെ പൊടി നനയ്ക്കുന്ന പരുവത്തിന് സിമെന്റും മണലൂടി കുഴച്ചെടുക്കണം. പിന്നെ എന്റെ വീട്ടിൽ കൊച്ചു വലിയവർക്കൊക്കെ അറിയാം, കൊച്ചു പിള്ളേർക്ക് എല്ലാം പുട്ടുണ്ടാവും. അവരാണല്ലോ രാവിലെ എണീറ്റ് പുട്ടുണ്ടാക്കി അടുത്ത മൈക്കാട് വന്നു കേട്ടോ. അടുത്ത മൈക്കാട് വരുന്നോണ്ട പക്ര മൈക്കാട്. പക്രു നീ എവിടെ ഇനി, നീ ചോറ് തിന്നില്ലയോ? എത്തത്തില്ല ഈ പറയുന്നതൊന്നും. എനിക്കൊരു മൈക്ക് മേടിച്ചു കൊടുക്കാം, സൗണ്ട് വലുതായിട്ട് എടുക്കാൻ പോയി. അതുകൊണ്ട് മറ്റേ ഇവിടെ ടാപ്പ് ചെയ്ത മൈക്ക് ആവശ്യത്തിന് കുറേശ്ശെ ഒഴിച്ച് നമ്മൾ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ മൈക്ക് ഒരെണ്ണം മേടിച്ചു കൊടുക്കാം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇത് കൗണ്ടർ അടിക്കാന്ന് കൂടെ ഇരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നനയ്ക്കത്തില്ലേ. അപ്പൊ ഈ കട്ടകള് വരും, അപ്പൊ അതിനെ നമ്മളിങ്ങനെ കൈ വെച്ച് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കണം. കട്ടകൾ ഇങ്ങനെ ഉടച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇപ്പൊ തണ്ട നമ്മുടെ ഉരുട്ടമ്മ തണ്ട കണ്ടോ, ഉരുളയായി. ഈ ഒരു പരുവം വരുമ്പഴത്തേക്ക് നമുക്ക് നമ്മുടെ നന ശരിയായി. വേഗം വേഗം ആക്കുക, ആൾക്കാർക്ക് സമയമില്ല, അവര് ബോറടിക്കുന്നെന്ന് പറയും. വീഡിയോ സ്കിപ്പ് ചെയ്ത് അവരെ പോകും. ചെറിയ ചട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ അച്ഛൻ, ഇതിനകത്താണ് ഞാൻ ഈ ചട്ടികളെല്ലാം ഉണ്ടാക്കിയത്. വലിയ ചട്ടി ഉണ്ടാക്കി വലിയ ചട്ടി ഉണ്ടാക്കിയത് ഈ അച്ഛൻ വെച്ചിട്ടാണ്. ഇത് വെച്ചിട്ട് വലിയ ചട്ടി ഉണ്ടാക്കി. വലിയ വലിയ ഒരു ചട്ടി, എത്രത്തോളം വലിയ ചട്ടി മേടിക്കുന്നു, അത് വെച്ചിട്ട് നമുക്ക് പല ടൈപ്പ് ചട്ടികൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇതിന് ഹോള് കൊടുക്കണം. അപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ കമഴ്ത്തിയിട്ടൊക്കെ ഞാൻ ഇങ്ങനെ ഹോളിടാൻ നോക്കിയപ്പോഴത്തേക്ക് എന്റെ ചട്ടിയിലൊക്കെ ചെറിയ പൊട്ടല് വീണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇച്ചിരി കുറച്ച് തെർമോകോൾ ഇങ്ങനെ കളിച്ചിട്ട് ഞാനിതിന് ഹോൾ എടുക്കാനായിട്ട് ഒരു തെർമോകോളിന്റെ ഒരു തുണ്ട് എടുത്തിട്ടുണ്ട്. അത് തേണ്ട ഇവിടെ മധ്യത്തായിട്ട് വെക്കുക. എന്തിനാ ഇത് വെച്ചത്? തെർമോകോൾ കിഴത്തല വേണ്ടേ. അതിനകത്തോട്ട് നമ്മള് രണ്ട് കൈ മണ്ണ് അടിയിൽ നല്ലപോലെ ഇട്ടിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. ഇങ്ങനെ നന്നായിട്ട് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇവനൊക്കെ കേറിയാണ് എന്റെ ചട്ടിയിലൊക്കെ അങ്ങോഞ്ഞ് ഇങ്ങനെ നടക്കും. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് പോകുമ്പോഴത്തേക്കും അടിയിൽ നമ്മൾ ഇങ്ങനെ ഒരു എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് അത് കേറൊക്കെ നല്ല ഇത് പോകാനായിട്ട് നല്ലപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഡിസൈൻ ഇട്ടാലോ. ഞാൻ തൊടിയിപ്പിക്കാത്തത് ഇവരുടെ നേരത്തെ സിമെന്റ് ഒന്നും തൊടിയിക്കരുത് കേട്ടോ, തനി ഇറങ്ങി പോവും. നമ്മളായിട്ട് പിടിച്ച് തൊടിയിക്കുക, നേരത്തെ ആക്കുകയും ചെയ്യില്ല കേട്ടോ. ഞാൻ എന്നും ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ അടുത്തു നിൽക്കും നാല് സൈഡും ചട്ടി നശിപ്പിക്കാനായിട്ട്. ഇതുപോലെ ഒരു സ്പൂൺ എടുക്കുക, എന്നിട്ട് അടിപശ ഇങ്ങനെ നന്നായിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. കണ്ടോ ഇങ്ങനെ നന്നായിട്ട് തേച്ച് ഫിനിഷ് ചെയ്യണം. തേക്കാൻ പഠിപ്പിച്ചില്ലയോ അമ്മ?
ഒരുപാട് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന പാമിഷായന്റെ മനസ്സിനെ കുത്തി തകർത്ത് നിഖിൽ അവിടുന്ന് അവന്റെ മോന്ന് കാണിയറാ കാണിയറാ വേണ്ട ഒന്ന് തിരിയണാ 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 ക്യാമറ അതിനു മുമ്പേ അവന് മൂന്നാലഞ്ച് തേപ്പ് കിട്ടി പാവം കരഞ്ഞോണ്ടാണ് അകത്ത് കയറി പോയാ അപ്പൊ അതാണ്ട് സാധനം പൊക്കി മാറ്റാൻ പോവാ അപ്പൊ ഇവിടെ വെച്ചെല്ലാം തേച്ച് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ഉറങ്ങി ഇവിടെ കിടന്നു ഉറങ്ങി ആ അപ്പൊ അതിന്റെ അടുത്ത് മാറ്റിക്കോ തട്ടരുത് ഇത് നമ്മൾ എടുക്കുമ്പോ സൂക്ഷിച്ച് വളരെ പതുക്കെ ഇങ്ങനെ മേളിലോട്ട് പതുക്കെ എടുക്കുക അപ്പൊ നമ്മൾ നോക്കുമ്പോ ഇങ്ങനെ തുടരുത് തട്ടി കാണിക്കരുത് ഇനിയിപ്പോ നമുക്ക് അകത്തൊക്കെ ഇങ്ങനെ ഇരിപ്പൂലേ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സ്പൂൺ വെച്ചിട്ട് ഇല്ല നമുക്ക് ഇങ്ങനെ തേച്ച് പതിയെ തേച്ച് പതിയെ തേച്ച് നമുക്ക് ഫിനിഷ് ആക്കി കൊടുക്കാം ഫിനിഷിങ്ങിലാണ് ഇത് മൊത്തം കുളമാകുന്നത് ചേട്ടൻ അല്ലാതെ മര്യാദയ്ക്ക് അങ്ങനെ കൗതുക കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഇനിയാണ് ഇതിലെ ഹാക്ക് മെയിൻ ഹാക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം നമുക്ക് തിരിച്ചു വെച്ചിട്ട് ഇത് ഊരി മാറ്റണം ഇല്ലെങ്കിൽ പിന്നെ സെറ്റായി കഴിഞ്ഞാൽ ഇത് ഊരി മാറ്റാകത്തില്ല അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതാണ്ടേ മണല് നിറയ്ക്കുക ഇതാണ് ഇതിന്റെ മെയിൻ ഹാക്ക് കേട്ടോ അപ്പൊ നമ്മൾ കമത്തി കഴിഞ്ഞാലും ഈ സംഭവം സിമെന്റ് പൊളിഞ്ഞു പോകത്തില്ല കംപ്രസ് ആയിട്ടിരിക്കും വിട്ടോ വിട്ടോ പയ്യെ വാരി ഇടണം ഒന്നിച്ചെടുത്ത് കൊട്ടരുത് അപ്പൊ ഇനിയാണ് എന്റെ കഥയിൽ എന്റെ ആവശ്യം വരുന്നത് കേട്ടോ എന്നാൽ ക്ലൈമാക്സ് ആണ് ഈ സാധനം ചെറിയ ചെറിയ അട്ടിയൊക്കെ അമ്മ ചെയ്യും വലിയ അട്ടിയാണേലേ ഇത് ഞാൻ നമ്മളിത് അകമത്താണ്ട് ഇത് കമത്തിയിട്ട് ഇങ്ങനെ തിരിച്ചു വെക്കണം അപ്പൊ അതിന് വെയിറ്റ് ഉള്ള തട്ടി അമ്മയ്ക്ക് പറ്റത്തില്ല അപ്പൊ ഇവിടെ നിന്ന് വിളിക്കും അവിടെ ഇവിടെ ഒന്ന് വന്നെ ഇതൊന്ന് കമഴ്ത്തി വെക്കുക എന്നിട്ട് പതിയെ നമ്മള് ഈ പലകയില് പിടിച്ചും കൊണ്ട് അടിവശം ഇങ്ങനെ പതിയെ പൊന്തിക്കുക നമ്മള് എടുക്കുമ്പോ വളരെ സൂക്ഷിച്ചേ എടുക്കാവൂ കാരണം ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിരി നേരെ പിടിച്ച് കമഴ്ത്തുക ഇതിന് പൊക്കി എടുക്കണം കേട്ടോ പയ്യെ പൊക്കി എടുക്കാവൂ ഈ സാധനം അല്ലെങ്കിൽ എന്താ പറയുക ഈ സിമെന്റിന് സെറ്റായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ചിലവ് ചേരും പിന്നെ പൊക്കി കറക്റ്റായി എടുക്കാകത്തില്ല മെനക്കേടാണ് പൊട്ടാൻ ചാൻസ് ഉണ്ട് വലിച്ചെടുക്കുമ്പോഴേ അതുകൊണ്ട് തന്നെ ഇതിപ്പോഴേ കമത്തി ഉടനെ തന്നെ പൊക്കി മാറ്റണം ഒരുപാട് വെയിറ്റ് ചെയ്യുന്നു വേണ്ട നമ്മൾ കമത്തി ഉടനെ തന്നെ ഈ സാധനം മണ്ണപ്പൊക്കെ ചുട്ട് പൊക്കത്തില്ല അതുപോലെ തന്നെ പൊക്കിക്കണം പൊക്കിക്കോ പൊക്കുമ്പോ വളരെ സൂക്ഷിച്ചേ പൊക്കാവൂ ഒറ്റ ഇതായിട്ട് നമ്മൾ വലിച്ചു ഊരരുത് വലിച്ചു ഊരിക്കഴിഞ്ഞാല് ചട്ടിക്ക് പൊട്ടല് വീഴും അപ്പൊ നമ്മള് വളരെ പതിയെ വീഡിയോ സ്ലോ മോഷൻ എടുക്കുമല്ല കേട്ടോ പയ്യെ പൊക്കുന്നതാണ് കൈ മൂവഞ്ഞാണല്ലേ ബാലെ പൊളിഞ്ഞോ ബാലെ പൊളിഞ്ഞോ ഗൈസ് അവിടെ സ്ലോ മോഷൻ അല്ല കേട്ടോ ആ ആ വീട് ഓ തരാ ഇപ്പൊ ശരിക്കും തരാ കേട്ടോ വേണ്ട ചട്ടിയെ കൊണ്ടാക്കി തൊടാവോ ഇവിടെ കണ്ട ഇതുണ്ട് കേട്ടോ തെർമോകോൾ വെച്ചിട്ടുണ്ട് ആ തെർമോകോൾ ആണെങ്കിൽ അത് കുറച്ച് കുഴിഞ്ഞിരിക്കുന്നോണ്ട് നമുക്ക് മറ്റേ ഈ സാധനം വെച്ച് പിന്നെ പെട്ടെന്ന് കുഴിയിടാൻ പറ്റും തെർമോകോൾ എടുത്ത് പിച്ച് മാറ്റിയിട്ട് അതിലെ കൂടെ പെട്ടെന്ന് നമുക്ക് കുഴി കുത്താൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ തെർമോകോളൊക്കെ അതെ പിന്നെ കുഴിയിടാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വെക്കുമ്പോഴത്തേന് ഈ സാധനം പൊട്ടി പോകും അതുകൊണ്ടാണ് അവിടെ തെർമോകോൾ വെച്ചേക്കുന്നത് കേട്ടോ ചട്ടികളുണ്ടോ ചെടി ചട്ടികളെല്ലാം എവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും മനസ്സിലായെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക കുറെ ഉണ്ടാക്കി നോക്കുക പെയിന്റ് ഒക്കെ അടിക്കുക പെയിന്റിന്റെ പേര് എന്താ പെയിന്റ് ഏത് മേടിച്ച് അടിച്ചാലും ഓരോരുത്തരും ഓരോ പേരൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരു കട ചെന്നിട്ട് നോക്കുക ചെടി ചട്ടിക്കൊക്കെ അടിക്കാൻ പറ്റിയ നല്ലൊരു പെയിന്റ് ഏതാ അവരെടുത്ത് തരും കേട്ടോ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഒരു പെയിന്റ് അടിക്കുക അത്രേ ഉള്ളൂ അല്ലാതെ ഇന്ന പെയിന്റ് ഒന്നുമില്ല ഇഷ്ടമുള്ള നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് പെയിന്റ് മേടിക്കുക അപ്പം അമ്മ ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അമ്മയുടെ ജേണി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടംപോലെ ചെടി ചട്ടി ഉണ്ടായിരിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ ആർക്കെങ്കിലും ഒക്കെ ഇത് അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ 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 ബൈ.